ഈ കാണുന്ന വലിയ ടൈപ്പിലുള്ള കോക്രോച്ചിനെ നമുക്കങ്ങനെ വീടുകളിൽ കാണാറില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലന്മാരായിട്ട് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് പെറ്റുപിരിക്കുന്ന ഒരു ഇനമാണിത്. അപ്പോൾ ഇവന്മാർ കണ്ടു തുടങ്ങുമ്പോൾ തമ്മിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പലരും പലതരത്തിലുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്ന ഒരു മാർഗമാണിത് ഞാനിവിടെ പറയുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ 3 മുട്ടയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ കുറച്ച് മിൽക്ക് വേണം. പിന്നെ ബോറിക് ആസിഡ് പൗഡർ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ചെറിയ കടകളിലെല്ലാം ലഭ്യമാണ്. ഇതിനധികം വിലയും വരുന്നില്ല. ഈ ചെയ്തതിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട് എന്ന് കണ്ടതിനാലാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനായി നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ടതാണ്. മുട്ട പുഴുങ്ങി വരുന്ന സമയത്ത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ 3 സ്പൂൺ ബോറിക് ആസിഡ് ഇടുക. ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അത്രയും തന്നെ, അതായത് ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട നമ്മൾ നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ എഗ് യോക്ക് എടുക്കുക. അതായത് മഞ്ഞ പോർഷൻ, മഞ്ഞക്കരു എന്നൊക്കെ നമ്മൾ പറയും, അത് മാത്രം നമ്മൾ ഇതിനായി എടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പാലിൻ്റെയും ബോറിക് ആസിഡ് പൗഡറിൻ്റെയും മിശ്രിതത്തിലേക്ക് ഓരോന്നായി മിക്സ് ചെയ്യുക. മുട്ട നന്നായി പുഴുങ്ങണമെന്ന് പറഞ്ഞത് നന്നായി പുഴുങ്ങിയെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല പൗഡർ രൂപത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്കൊരു കുഴമ്പ് രൂപത്തിലായി ഒരു മിശ്രിതം ലഭിക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കേണ്ടതാണ്. ഇത് ബോറിക് ആസിഡ് പൗഡറാണ്. ഇതിന് പല രീതിയിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ചാൻസുകളുണ്ട്. ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന മിശ്രിതം നമ്മൾ പാറ്റ കൂടുതലായിട്ട് എവിടെയൊക്കെയാണോ കാണുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളയിൽ നമ്മൾ എവിടെയാണോ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എവിടെയാണോ ഇടുന്നത്, അവിടെയായിരിക്കും കൂടുതലായിട്ട് പാറ്റകൾ കാണാൻ സാധ്യതയുള്ളത്. അവിടെ നമ്മൾ കുറേശ്ശെയായിട്ട് ഈ കാണുന്ന പോലെ വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിള്ളേരുള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് എത്താത്ത വിധത്തിൽ സേഫായിട്ട് സ്ഥലത്ത് വയ്ക്കുന്നതാണ് ഉത്തമം. അതുപോലെ കട്ടിളപ്പടിയിലും അവിടെയൊക്കെ നമുക്ക് എപ്പോഴും പാറ്റകളെ കാണാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെയാണ് രാത്രിയിൽ പാറ്റകൾ കൂടുതലായിട്ട് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന കബോർഡുകളുടെ മറവിലും എല്ലാം പാറ്റകൾ നിങ്ങൾക്ക് കാണാം. പാറ്റകളൊക്കെ അവിടെ ചെറിയ ചെറിയ പാറ്റകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുക.
ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വീണ് കഴിയുമ്പോഴൊക്കെ അവശിഷ്ടങ്ങളൊക്കെ തിന്നാൻ വേണ്ടി പാറ്റകൾ വരും. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ഇട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. നാളെ രാവിലെ അത് ക്ലീൻ ചെയ്തക്ക രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മെയിൻ വാതിലിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞാനിത് വയ്ക്കുന്നത്. അവിടെ വയ്ക്കാൻ കാരണമെന്ന് വെച്ചാൽ വാതിലിൻ്റെ ഇടവഴി പാറ്റകൾ നമ്മുടെ റൂമുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാൽ ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെയെല്ലാം നമുക്ക് പാറ്റകളെ കാണാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ചെല്ലുകയാണ് നമുക്ക് പാറ്റേനെ കാണാൻ സാധിക്കും. പെട്ടെന്ന് കുറിച്ച് നമ്മൾ ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റകളെ കാണാൻ സാധിക്കും. അവിടെയെല്ലാം വെച്ച് കൊടുക്കുക. പോലെ വേറെ സ്ഥലമാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി അവിടെ ഇതിനു മുന്നേ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. ഇതിൽ നിന്ന് നല്ലതായിട്ടുള്ള, അതായത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിൽ അവലംബിച്ചാണ് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുന്നതെന്ന് കണ്ടെത്തുക. ഞാൻ പല രീതിയിലുള്ള മാർഗങ്ങളും ട്യൂബും അതുപോലെ പൗഡർ ഫോമും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിപുലമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പാറ്റി തുരത്താൻ പറ്റും. ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഈ ഒരു മിശ്രിതം നമ്മൾ തയ്യാറാക്കി 3-4 ദിവസത്തിന് ശേഷം വീണ്ടും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്.